ചൈന ലോകത്തിന്റെ സാമ്പത്തിക വിപണിയാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താത്ത, സ്വീകരിക്കപ്പെടാത്ത രാജ്യങ്ങൾ ലോകത്തില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തിൻ്റെ മുറ്റം ചൈനീസ് വിപണിയാൽ, ചൈനീസ് ഉൽപ്പന്നത്താൽ സമൃദ്ധമാണ്. അവർ സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിരിക്കുന്നു, വ്യവസായ രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിരിക്കുന്നു, നിർമ്മിക്കുന്ന വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിരിക്കുന്നു, പ്രതിരോധ രംഗത്തും ശക്തമാണ്. അവരുടെ ജനങ്ങളിൽ വലിയ നിയന്ത്രണമാണ് രാജ്യത്തിൻ്റെ സർക്കാരിനുള്ളത്. നമ്മുടെ പ്രദേശത്തും നമ്മുടെ ചുറ്റുപാടുമുള്ള പല വ്യക്തികളും ചൈനയിൽ പോയിട്ട് വ്യവസായങ്ങൾ തുടങ്ങുകയോ സാമ്പത്തിക ഡെപ്പോസിറ്റുകൾ നടത്തപ്പെടുകയോ ചെയ്യുന്നുണ്ട്. വിശ്വാസ രാജ്യമായിട്ട് നിലനിൽക്കുന്നു. പക്ഷേ അവിടെ വലിയ ഒരു വിഷയങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് സ്വതന്ത്രമായ രീതിയിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അതിൻ്റെ ആചാരത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. സ്വകാര്യമായ രീതിയിൽ വീടിൻ്റെ അകത്ത് വെച്ചോ അതല്ലെങ്കിൽ സ്വകാര്യത നിലനിർത്തുന്ന പ്രദേശങ്ങളിൽ മാത്രമേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും അനുവദിക്കപ്പെടുകയുള്ളൂ എന്നൊരു നിയമം അവിടെ നിലനിൽക്കുന്നു. അതിൻ്റെ മറ്റൊരു ഭാഗം, കഴിക്കപ്പെടുന്ന ഭക്ഷണത്തിന് അത് ഏതാണ് എന്നുള്ളതിന് ഒരു നിയന്ത്രണമോ ഒരു കർശനമോ അവിടെയില്ല. എന്ന് വെച്ചാൽ ചൈനീസ് ജനങ്ങൾ അവർ ഏത് ഭക്ഷണവും കഴിക്കും, പാമ്പാണെങ്കിലും പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും എലിയാണെങ്കിലും. ഒരു ഇറച്ചി വിപണിയിലേക്ക്, ചൈനീസിൻ്റെ ഒരു ഇറച്ചി വിപണിയിലേക്ക് നമ്മൾ ചെന്നാൽ യഥാർത്ഥമായിരിക്കുന്ന മനുഷ്യൻ തലകറങ്ങി പോകും ഒരു പ്രാവശ്യമെങ്കിലും. ഒന്നാം ഘട്ടത്തിലാണ് കയറുന്നതെങ്കിൽ അവിടുത്തെ സ്ഥിതികളും അവിടുത്തെ അവസ്ഥകളും കണ്ടാൽ പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ കാലുകളൊക്കെ മുറിച്ചിട്ട് വേവിച്ച് വെക്കുന്ന രംഗങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ കോഴി വിടരാൻ വേണ്ടി വെച്ച മുട്ടകൾ, അതിനുള്ളിൽ കോഴി ഉണ്ടായിട്ടുണ്ട്, കോഴിക്ക് രൂപം പ്രാപിച്ചിട്ടുണ്ടാവും, അത് കൊത്തിയിട്ട് അങ്ങനെ തന്നെ ജീവനോടെ കഴിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ ജന്തുക്കളായ പാമ്പുകൾ ഇഷ്ടംപോലെ കൂട്ടിനകത്തുണ്ടാവും, ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് വെട്ടിമുറിച്ച് വേവിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ മനുഷ്യന് എന്ത് കഴിക്കണമെന്നും എന്ത് കഴിക്കരുത് എന്നും ഒരു നിയന്ത്രണവുമില്ല, എല്ലാം കഴിക്കുന്ന അവസ്ഥയാണ് ചൈനയിൽ കാണാൻ വേണ്ടി സാധിക്കുക. ഈ ജന്തുക്കളടക്കം പുയുക്കളെ അടക്കം ഇതൊക്കെ നല്ല ഭക്ഷ്യവസ്തുക്കളായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു വൈറസ് ബാധിച്ചു, ഒരു രോഗം വന്ന് പിടിപെട്ടു. ആ രോഗം വരുന്നത് മൃഗങ്ങളിൽ നിന്നാണ്, ഇറച്ചികളിൽ നിന്നാണ് അത് പകർന്നത് എന്നാണ് കണ്ടുപിടിക്കുന്നത്. ലോകത്താകമാനം വ്യാപിച്ചു കിടക്കുന്ന വ്യവസായ ശൃംഖലയുള്ള ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് ഇത് മാത്രം നിയന്ത്രിക്കാൻ വേണ്ടി സാധിച്ചില്ല. ലോകത്തോട് ആവശ്യപ്പെട്ടിട്ട് അതിന് ആ വൈറസിന് ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. മനുഷ്യൻ ആ രോഗം ബാധിച്ചാൽ നിന്നുകൊണ്ട് വീണ് മരിക്കുന്ന രംഗം ഇപ്പോൾ വീഡിയോ സഹിതം വൈറലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ഒരു വീഡിയോ, ആ വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഒരു രാജ്യം, ആ രാജ്യത്തെ സംരക്ഷിക്കപ്പെടേണ്ട ഭരണകൂടം, നിയമപാലകർ, ആ രാജ്യത്തിലെ പൗരന്മാരുമായി എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു, ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന വീഡിയോ ആണ്. കുറഞ്ഞ സമയം ഒരു രാജ്യത്തിലെ ജനങ്ങളുമായി ആ രാജ്യത്തിലെ ഭരണാധികാരികൾക്കും നിയമപാലകർക്കും എന്ത് ഇടപാടാണ്, എന്ത് ബന്ധമാണ് ഉള്ളത്. ഈ രോഗം ബാധിച്ച ഒരു വ്യക്തിയെ കസാല കൊണ്ട് ആ റൂമിലേക്ക് ഇടിച്ച് തള്ളിയിട്ട് വാതിൽ പൂട്ടി അത് ലോക്ക് ചെയ്ത് തുറക്കാൻ പറ്റാത്ത രീതിയിൽ സീൽ വെച്ച് പോവുകയാണ് ചെയ്തത്. രോഗികൾക്ക് രോഗശമനത്തിന് വേണ്ടി ചികിത്സ നൽകുന്നതിന് പകരം ആ രോഗി അതിൻ്റെ അകത്തുനിന്ന് മരിക്കാൻ വേണ്ടിയ മരിക്കേണ്ട രീതിയിലേക്ക് ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കി ഒരു നിയമപാലകർ വാതിൽ ലോക്ക് ചെയ്ത് പുറത്തു പോകുന്ന രംഗമാണ്.
അപ്പോൾ ചൈനീസ് ഗവൺമെൻറ്റും ചൈനീസ് ജനങ്ങളും തമ്മിലുള്ള ബന്ധം അത് വളരെ വ്യക്തമാണ്.